പറഞ്ഞു നോക്കണം. എന്ത് ചെയ്യുക? പറഞ്ഞു നോക്കുക. റീഡ്, റിഫ്ലക്ട്, റിവ്യൂ. SQ3R ആണ് കറക്റ്റ് ആയിട്ടുള്ള പഠന രീതി എന്നുള്ള കാര്യം ഒരിക്കലും മറക്കരുത്. നെക്സ്റ്റ് പോയിന്റ്, ക്വസ്റ്റ്യൻ നമ്പർ 1, 2, 3, 4, 5 അങ്ങനെ പഠിക്കരുത്. പകരം ക്വസ്റ്റ്യൻ നമ്പർ 1 എടുക്കുക, ക്വസ്റ്റ്യൻ നമ്പർ 1 എടുക്കുക. അതെന്ത് ചെയ്യുക? പഠിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1 എടുക്കുക, അത് നോക്ക്, വായിച്ച് ഒന്ന് വായിച്ച് നോക്കുക. എന്നിട്ട് എന്നിട്ട് നോക്കണം അത് ഇമ്പോർട്ടൻ്റ് ചോദ്യമാണോ എന്ന്. ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ അത് പഠിച്ചിട്ടേ എങ്ങോട്ട് പോകാവൂ, രണ്ടിലോട്ട് പോകാവൂ. രണ്ട് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് നോക്കണം, അല്ലെങ്കിൽ രണ്ട് എന്ത് ചെയ്താൽ മതി, ഒന്ന് വായിച്ചിട്ട് മൂന്നിലോട്ട് പോകണം. മൂന്നും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ നാലിലോട്ട് പോകണം. നാല് ഇമ്പോർട്ടൻ്റ് ആണോ, നാല് അന്നേരം തന്നെ പഠിക്കുക, അന്നേരം തന്നെ എന്ത് ചെയ്ത് നോക്കുക, പറഞ്ഞു നോക്കുക. അഞ്ചും ആറും ഇമ്പോർട്ടൻ്റ് അല്ല, അതൊന്ന് വായിച്ചാൽ മതി. ഏഴ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കണം. എട്ട് ഇമ്പോർട്ടൻ്റ്, അതും പഠിക്കണം. ഒമ്പത് ഇമ്പോർട്ടൻ്റ്, അതും പഠിക്കണം. പത്തും പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നും ഇമ്പോർട്ടൻ്റ് എന്ന് ടീച്ചർ പറഞ്ഞില്ല, ഒന്ന് വായിച്ചു വിട്ടോളൂ. അതിനഞ്ച് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കുക. അങ്ങനെ ഒന്നാമത്തെ ചാപ്റ്റർ തീർക്കുക. എന്നിട്ട് രണ്ടാമത്തെ ചാപ്റ്ററിലോട്ട് പോകണം, അതിൽ ഇമ്പോർട്ടൻ്റ് തന്നെ പഠിക്കണം, ബാക്കി വായിച്ചാൽ മതി. മൂന്നാമത്തെ ചാപ്റ്റർ എടുക്കുക, അതിൽ ഇമ്പോർട്ടൻ്റ് ഉള്ളത് പഠിക്കുക. എന്നിട്ട് അങ്ങനെ പോകുക. അതല്ലാതെ ഒന്ന് പഠിച്ച് തീർത്തിട്ട് രണ്ട്, രണ്ട് പഠിച്ചിട്ട് മൂന്ന്.